കൊച്ചി മഹാരാജാവായ ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണിയിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറിയ ശേഷം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായി കൊട്ടാരം 1986 മ്യൂസിയമായി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. അതിനുശേഷം നിരവധി ചിത്രങ്ങളാണ് ഈ കൊട്ടാരത്തിൽ ചിത്രിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മണിച്ചിത്താരം ചിത്രമാണ്. ഈ ചിത്രമാണ് ഈ കൊട്ടാരത്തെ ഒന്നും കൂടി പ്രസിദ്ധീകരിച്ചത്. 150+ വർഷങ്ങളായി കൊട്ടാരം ഇപ്പോഴും തൃപ്പൂണിത്തുറ നഗരത്തിൽ രാജകീയമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. 54 ഏക്കറാണ് ഈ കൊട്ടാരം വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, ആഭരണങ്ങൾ, വസ്തുക്കൾ, പുരാവസ്തുക്കൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ ഈ കൊട്ടാരത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസ്ഥിര കേന്ദ്രവുമായിരുന്ന തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇപ്പോൾ സൺഡേ ആണ്, ഏകദേശം 12:30 2:30 നമുക്ക് ഇനി അലോഡുള്ളൂ. 12:30 ഇവിടെ അകത്ത് കയറാനുള്ള പെർമിഷൻ. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിൽ നമുക്ക് എത്ര മണി വരെ നിൽക്കാം. 4:45 വരെയാണ് കൊട്ടാരത്തിലേക്ക് കയറാനുള്ള പ്രവേശന ടൈം. അപ്പോൾ നമുക്ക് ഇനി 2:30 നമ്മളിനി പുറത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അതിനുശേഷം മാത്രമേ അകത്തെ കാഴ്ചകൾ കാണിക്കുന്നുള്ളൂ. പിന്നെ അകത്തെ കാഴ്ചകൾ കാണിക്കണമെങ്കിൽ നമുക്ക് പരിമിതിയുണ്ട്, കാരണം നമുക്ക് ഫോട്ടോഗ്രാഫി മാത്രമേ പറ്റുള്ളൂ. വീഡിയോഗ്രാഫി എടുക്കുന്നതിൻ്റെ നമ്മൾ പെർമിഷൻ ഇല്ല, പക്ഷേ പറ്റുന്നവരെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ആരും മാക്സിമം അവർ കാണാത്തതിൽ എടുക്കാൻ നോക്കുക, കണ്ടു കഴിഞ്ഞാൽ അവർ ചിത്ത പറയും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ട് വശത്താണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, കാരണം സൺഡേ ഉണ്ട്, മിക്ക ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കയറാം. പിന്നെ നടക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ആ ഒരു കതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ എപ്പോഴും വെള്ളം കരുതി വയ്ക്കാം. നമ്മളിപ്പോൾ ഒരു ആ ലെഫ്റ്റ് സൈഡിലെ കുളത്തിൻ്റെ കാഴ്ചകൾ കണ്ടു, ഒരു വർഷം പഴക്കമുള്ള കുളമാണ്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ മണിച്ചിത്തത്തിൻ്റെ ആ ലൊക്കേഷനും അതുപോലെ തന്നെ മാൻ പാർക്കും എല്ലാം നമുക്ക് ഇനി വരുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ ആ കാണിക്കുന്ന കാണുന്നത് പഴയൊരു എന്താ പറയുക, ഈ ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ ചെറിയൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല നമ്മൾ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഗ്രൗണ്ടിലെയും ആ ഭാഗങ്ങളിലൊക്കെ കണ്ട് പോകാമെന്ന് കരുതി. നമ്മളിപ്പോൾ ഇനി ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ കയറുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഉണ്ട്. പിന്നെ കറങ്ങി നമ്മൾ പിന്നെ ലാസ്റ്റ് 2:30 മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങോട്ട് മുമ്പ് പ്രവേശനം ഉണ്ടായിരുന്നതാണ്, ഇങ്ങോട്ട് കാവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ സംസാരിച്ചു, മുമ്പൊക്കെ പ്രവേശനം ഉണ്ടായിരുന്നതാണ്, പിന്നെന്തോ കുറേ ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തിവെച്ചതാണ്. അപ്പോൾ വലിയൊരു കാടാണ്, അതുപോലെ തന്നെ നല്ലൊരു കാവും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അലോഡല്ല, അല്ലെങ്കിൽ അങ്ങ് ഇവിടെ കൂടി കാണിക്കായിരുന്നു.
കാണുന്ന വശമല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ ഇനി 2:30 കയറേണ്ടത്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന അവിടെ ക്ലോക്ക് റൂമാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ചെരുപ്പെല്ലാം ഊരിട്ട് വേണം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാൻ പാർക്ക്, അതുപോലെ ഡൈനോസറിൻ്റെ ആ ഒരു ഉണ്ടാക്കി വെച്ച് അതും കാണാം. പിന്നെ നമ്മൾ ഓൾറെഡി പണ്ട് വന്നിട്ടുള്ളതാണ്, അപ്പോൾ എന്തായാലും ഒന്ന് കുറേ നാളെ വന്നിട്ട് അപ്പം നിങ്ങളൊന്നും കാണിക്കാൻ കരുതി. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു വേറെ വൈബാണ്, കാരണം നിങ്ങൾക്കത് പറഞ്ഞാൽ എന്താ പറയുക, വന്ന അന്ന് വന്നാലാണ് ഒരു അനുഭവം അറിയുള്ളൂ. അപ്പോൾ എല്ലാം മാക്സിമം വരാൻ ശ്രമിക്കുക. ഇപ്പം നമുക്കൊരു ഇപ്പോൾ വെക്കേഷൻ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വരാം. പിന്നെ കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ലൊരു ഒരു ഒരു ദിവസത്തെ ഒരു ചെറിയ ഫാമിലി ട്രിപ്പ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചെടിനക്കര അമ്പലം അടുത്തുണ്ട്. അതിനുശേഷം രാവിലെ വരാം, അതിനുശേഷം നമുക്ക് ഹിൽ പാലസിൽ കയറാം, എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ കയറി പോവാം. എന്നൊക്കെ ഒരു ദിവസം ഒന്ന് അടിച്ചുപൊളിച്ച് സ്പെൻഡ് ചെയ്ത് പോവാം. പിന്നെ ഇപ്പോൾ മുമ്പൊക്കെ ആദ്യം വന്ന സമയത്ത് ഡൈനോസറിന് നല്ല രൂപമായിരുന്നു, ഇപ്പോൾ ഒന്നും കൂടി അവർ പുതുക്കി പണിയുന്നുണ്ട്. ഇപ്പോൾ വാൽഭാഗം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നും കൂടി അവർ റീപോളിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും ഗംഭീരമാകും. പിന്നെ റൈറ്റ് സൈഡിൽ ഒരുപാട് ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഊഞ്ഞാലൊക്കെ ആടി നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് പോവാം. ഇനി ഇപ്പോൾ നേരം മാൻ പാർക്കിലേക്ക് പോവാം. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്, അതിനുശേഷം നമുക്ക് എന്താ പറയുക കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കാഴ്ചകളൊക്കെ കാണാം. അടുത്തെത്തി. അപ്പോൾ അതായത് സുന്ദരൻ നല്ല പുള്ളിമാനും കലമാനും എല്ലാ മാനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്തേ ഒരു ഇത് കിട്ടി, ചെറിയ പുല്ല് കിട്ടി, അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അവിടെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ കുറച്ച് നോക്കിയപ്പോൾ അപ്പുറത്തെ ചേട്ടൻ അതിന് ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കൊടുക്കാൻ പാടില്ല, അപ്പോൾ അത് കണ്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും. നമ്മൾ മാക്സിമം പുല്ല് കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ കണ്ട് ആസ്വദിച്ച് വരിക. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം, കാരണം നല്ല ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ക്യാൻറ്റീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആവാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട്, അപ്പം പിന്നെ ഗുഹക്കൂടി ഇങ്ങനെ കറങ്ങിയൊക്കെ വരാം. നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഏത് ഗുഹ എക്സ്പീരിയൻസ് നല്ല കേട്ടോ, കുറച്ചും കൂടി ഒരുപാട് നീളം കൂടി വേണമെന്ന് തോന്നി. നല്ല രസമുണ്ട് ഈ ഗുഹയിൽ കയറിയപ്പോൾ. ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വന്നപ്പോൾ, അതിന് മുമ്പ് ഞാൻ വന്ന സമയത്ത് ഈ ഗുഹയൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ പേടിപ്പിക്കാൻ പറ്റിയ ഒരു ഗുഹ തന്നെയാണ്. എനിക്ക് ഇറങ്ങിയ നേരം നമ്മളെത്തുന്നത് നമ്മൾ മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല രസമുണ്ട്. എന്നാലും കുറച്ചും കൂടി നിലത്തിൽ വേണമായിരുന്നു. പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഒളിച്ചിരിക്കുന്നതും പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങളും അവരെ ഈ ശിക്ഷ എന്തും ചെയ്തിട്ടുണ്ടെങ്കിൽ മൂടുന്നൊരു ഭാഗമാണ്. അവരുടെ കല്ല് ഇവിടെ വയ്ക്കും, അപ്പുറത്ത് വയ്ക്കും. അപ്പോൾ ഈ തടങ്കലാക്കണ പോലെയാണ് ആ ഒരു സംഭവം. ഞങ്ങൾ നടന്ന് നടന്ന അവസാനം പിന്നെ നേരെ നമ്മുടെ മത്സ്യത്തിൻ്റെ ലൊക്കേഷനൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഊഞ്ഞാലുണ്ട്. അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ വേഗം നടന്ന് ഞങ്ങൾ നമ്മുടെ നേരെ നാഗവല്ലിയുടെയും നമ്മുടെ നസപ്പൻ്റെയും എല്ലാവരുടെയും മെയിൻ സ്ഥലത്തെത്തി, സ്പോട്ടെത്തി. ഇനിയിപ്പോൾ ഇവിടെ നേരെ നടന്ന് നമ്മൾ നേരെ പോകുന്നത് ആ ഒരു കുളത്തിൻ്റെ സൈഡാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലാണ് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾക്കത് പടങ്ങളും മനസ്സിലാകും. ഇപ്പോൾ തുറന്നിട്ടില്ല ഇവിടെ, ഈ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ അത് 2:30 കയറാൻ പറ്റുന്നത്. നമ്മൾ എന്തായാലും കറങ്ങിയ അവസാനം ആ ടൈമാവും, ആ ടൈം അങ്ങോട്ട് കയറാം. അപ്പോൾ നല്ല ആ ഒരു കുളവും കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ ആ ഒരു ഫീല്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഒരുമുറയെ വന്ന് പാർത്തായ ആ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു എപ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അത് ഇപ്പോൾ ഇവിടെ ഒരു നേതൃത്വം എത്തിക്കുകയാണെങ്കിൽ ആ ഒരു അനുഭൂതി അറിയാൻ പറ്റും. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോഴും നമ്മൾക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. അതിപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും അത് അറിയുന്നതാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു പടത്തിൻ്റെ ആ ഒരു ഫീല്, അപ്പോൾ അത്രത്തോളം ഇമ്പാക്റ്റാണ് ആ പടം ഉണ്ടാക്കിയത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്.
അങ്ങനെ കണ്ടു. എപ്പോഴും മാക്സിമം അവർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ എല്ലാ ഭാഗങ്ങളും. അത്യാവശ്യം ഇപ്പോൾ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ഇനി ഒരു റിനോവേഷൻ ചെയ്യും നല്ല രീതിയിലൊന്നും കൂടി. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഒരു 45 അല്ലെങ്കിൽ 80% കൂടുതലും നമ്മുടെ ട്രിവാൻഡ്രം പത്മനാഭപുരം പാലസിലാണ്. അതിലൊരു അതായത് ഒരു 25% മാത്രം നമ്മുടെ ഹിൽ പാലസിലും ബാക്കിയുള്ള ഒരു 60% ബാക്ക് വരുന്നത് പത്മനാഭപുരം പാലസിലാണ് കൂടുതലും ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഏതോ ചെന്നൈയിൽ ഏതോ സെറ്റിട്ടിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും ഒരു അറിയപ്പെടുന്നത് നമ്മുടെ ഹിൽ പാലസാണ്. അതിനുശേഷമാണ് പത്മനാഭപുരം പാലസ് വരുന്നത്. നമ്മളെന്തായാലും ഈ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മാക്സിമം നിങ്ങൾ കാണാം. അപ്പോൾ അടുത്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ദിവസം ആ കൊട്ടാരത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച നിന്ന് കാണിക്കുന്നതാണ് കേട്ടോ. പറയണ പോലെ കൊട്ടാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പഴയൊരു വൈബാണ്. നമ്മുടെ ആ നൊസ്റ്റാൾജിയും കാര്യങ്ങളും അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അവിടുത്തെ കുറിച്ചത്തറ കാരണം തന്നെ ആ ഒരു ഐശ്വര്യം ആ ഒരു ചൈതന്യം അത് വേണ്ടുവോളം ഉണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ഒരു ഭവിതര കോവിലുണ്ട്, അത് നമുക്ക് പറിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഭവതിയുടെ ആ ഒരു കോവില്. പിന്നെ ഇവിടെ തോന്നുന്നു ഈ ഡാൻസ് കാര്യങ്ങൾ, അതായത് ക്ലാസിക് ഡാൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുറന്നു നമ്മൾ ആ ഭാഗം കയറി. അപ്പോൾ എടുത്തപ്പോൾ തന്നെ അത് ചേച്ചി ചീത്ത പറഞ്ഞു, അതുകൊണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോയാലും ക്ലോക്ക് റൂമാണ്. ഇനി കൊട്ടാരത്തിൽ ഉൾക്കാഴ്ചകൾ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിയം പോലെയാണ്. അപ്പോൾ അതായത് രഘുമാരുടെ വാഹനങ്ങൾ, നാണയങ്ങൾ, പിന്നെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ കൊത്തുപണികൾ, വിഗ്രഹങ്ങൾ, വാളുകൾ എന്നിവിധ എല്ലാ വസ്തുക്കളും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മാക്സിമം നമുക്കത് കാണിച്ചു തരാം. പിന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടും കുറ്റവാളികളെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിവിടുത്തെ പണ്ടത്തെ തടങ്കലാക്കുന്നു, അല്ലെങ്കിൽ ജീവിത ശിക്ഷ തൂക്കിലിടുന്നു, അതിനേക്കാളും ക്രൂരമായൊരു രീതി ഇവിടെ ഉണ്ട്. ഇപ്പം നിൽക്കുന്നത് നമ്മുടെ പാലസിൻ്റെ മെയിൻ ഭാഗമാണ്. ഇവിടെ നിന്നാണ് രാജാവും രാജാക്കന്മാരും അത് കുടുംബാംഗങ്ങളും പ്രജകളെ അഭിസംബോധന ചെയ്യുന്നത് ഏരിയ. ഇവിടെ നിന്നാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റൈറ്റ് സൈഡിലും ഇവിടെ നിന്നും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ലിഫ്റ്റാണ്, പണ്ടത്തെ കാലത്ത് ലിഫ്റ്റാണ്. ഇതാണ് നമ്മുടെ രാജാവിൻ്റെ സിംഹാസനം, മന്ത്രിമാരും കൃഷിയരും നിൽക്കുന്ന ഏരിയ പറയണ്ട. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൊടുക്രൂപം ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുമ്പിൻ്റെ ദണ്ഡാണ്. ഇരുമ്പിൻ്റെ അത് ഉണ്ടാക്കിയിട്ട് കഴുത്തും കാലും കൈയും എല്ലാം ഒരു അതിനുള്ളിൽ കയറ്റിട്ടാണ് ചെയ്യുന്നത്, തൂക്കിയിട്ടുള്ള പോലെ തന്നെ. എന്നിട്ട് അത് ഇത്ര നാൾ നിൽക്കും. ഒരുപാടുണ്ടത് അത് നിങ്ങൾക്ക് കാണിച്ചാൽ ആ ഫോട്ടോ. ഇപ്പോൾ കാണുന്നത് ആനയുടെ പൂർണ്ണരൂപമല്ല, പകുതി രൂപമാണ്. അത് ചന്ദനത്തിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ കാഴ്ചകൾ കാണാം, ഒരുപാട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ പോകാം. ഇതാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ നമുക്ക് നേരഞ്ഞ് കയറാം. ഇവിടെ നിന്നാണ് നമ്മുടെ നഖവല്ലി കാര്യങ്ങളൊക്കെ ആ ഒരു പേടിപ്പെടുത്തുന്ന ആ ഒരു സീൻസ് കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വരാം. ഇനിയിപ്പോൾ പല ആദ്യത്തെ കാഴ്ചകളൊക്കെ കണ്ടു. മാക്സിമം നമുക്കൊരു പരിമിതി തന്നെ അതാണ്. ഇനി പുറമേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇനി തിരിച്ചു പോകാം.
ഫാമിലിയിലെല്ലാം വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക. പിന്നെ ഇതൊരു മ്യൂസിയം ആണ്, അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മുടെ ആ ഒരു ഇത് ചെയ്യുക, കാണിക്കുക. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്ത് പോവാം. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഉച്ചയാണെങ്കിലും പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഒരു മരത്തിൻ്റെ സൈഡിലും ആ ഭാഗത്ത് ഇരുന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു വേറൊരു ലോകത്തെത്തിയ പോലെ ആയിരിക്കും നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫീല്. അതൊരു ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം. നമുക്കിനി തിരിച്ചു പോവുകയാണ്. ഇനി ആ ഒരു നകുലൻ്റെയും നാഗവല്ലിയുടെയും നമ്മുടെ എന്താ പറയുക അവിടുത്തെ എല്ലാ ക്യാരക്ടറെ എല്ലാ ആൾക്കാരുടെയും ആ ഒരു ഇമാജിനേഷനും എല്ലാം എന്താ പറയുക ആ പടത്തിൻ്റെ ഫുള്ളും നമ്മൾ മനസ്സിൽ കണ്ട് നമ്മളതിങ്ങനെ ഇറങ്ങിയാണ്. ഇവിടെ വരുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ആ പടത്തിൻ്റെ പാട്ടുകളൊക്കെ പറയും, അത് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഹാപ്പി ആയിട്ട് വന്ന് എന്താ പറയുക ഒരു ദിവസം അടിച്ചു പൊളിച്ച് പോവുക. ഞങ്ങളിങ്ങനെ ഇറങ്ങിയാണ്. അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത വീഡിയോ നമ്മളൊരു എന്താ പറയുക നമ്മുടെ ബന്ദിപ്പൂരിലെ കാഴ്ചകളാണ്, അത് അടുത്ത വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ എന്തായാലും ഇനി കൂടെ കൂടിക്കോളൂ, അടുത്ത നല്ലൊരു വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. Thank you.